വെഡിങ് ആനിവേഴ്സറിയാണ്. മഞ്ഞ ഡ്രസ് ടെസ്റ്റ് ഞാൻ മഞ്ഞ സൺക്രൂറിന് കൊടുത്ത് അടിപൊളി ടേസ്റ്റ്. അവിടുത്തെ തന്തൂരിയും ബാർബിക്യൂ എന്തായാലും കുറച്ച് കളർ മീനും വെഡിങ് ആനിവേഴ്സറിനെ ഗിഫ്റ്റ് മേടിച്ച അപ്പൊ മീനും അടിപൊളിയായിട്ട് മാന്തോട്ടത്തിൽ നിന്നും കറമുസിയോടൊപ്പം മാറിയിട്ടത് എടുക്കുന്ന കെട്ടിയോ അയലത്തെ വീട്ടിലെ പറമ്പ് അനിയന്റെ വീട്ടിലാണ് തറവാട് എന്നാ ഗപ്പി മാത്രം മതി എന്ന് പറയണേ പ്ലാസ്റ്റിക് ചെയ്യുന്നു വേണ്ട. ഇതാണ് വടകര കഫേ വേൾഡ്. കഫേ വേൾഡ് ഫലൂദ ഹൗസിന്റെ ഗലക്സി ഫലൂദന്റെ മേല ഫലൂദ കഫേ രണ്ടുപേരെ ഓണർ തന്നെയാണ്. ഇതാണ് സംഭവം. ഞാനും ഷാൻസിനെ പുതിയ ഷൂട്ട് ഇപ്പൊ നേരിട്ട് വന്നിരിക്കുകയാണ്. ഐസൻ ഐസ്ക്രീം ജ്യൂസ് ഐസും ഉണ്ടല്ലോ. ഫാലൂദ ഒറ്റക്ക് കഴിക്കണം തോന്നി അങ്ങനെ ഒരു ഫാലൂദ ഞാൻ ഒറ്റക്ക് പറഞ്ഞു അവർക്ക് വിഭവം പ്രായി ചായ എന്നും നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. ചായാലും പെങ്ങൾക്ക് വന്ന് കഴിക്കാം. ചായ വിത്ത് പിസ KFC നൈസ് വെഞ്ച KFC വീട്ടിൽ തന്നെ എത്തുന്നില്ല അയാൾ പിസ എടുത്തു. നട്ടപ്പാതിര കിച്ചടി കുച്ചുള്ള 12 മണി ഐസ്ക്രീം ചിക്കു ഷേക്ക് ഞാരു ഫുള്ള് ഫുഡ് തന്നെ. പാപ്പാനെ കല്യാണത്തിന് പോകേണ്ട പാപ്പാൻ്റെ കൂടെ ഒറ്റക്ക് നിന്നിട്ട് പാപ്പാൻ ഇഷ്ടം കൊണ്ടാ പാക്ക പാപ്പ കത്തല്ല പോയാ ഞാൻ പോന്നാ. ഓക്കെ ഓക്കെ പോകും ഇനിയും കൂട്ടിട്ടാ. ഗൈസിന് 16 വെഡിങ് ആനിവേഴ്സറിയാണ്. മഞ്ഞ ഡ്രസ്സ് ടെസ്റ്റ് ഞാൻ മഞ്ഞ സൺക്രൂറിന് കൊടുത്ത് ഗിഫ്റ്റാണിത്. എത്രയാണോ ഏകദേശം 30,000 വീടാണ്. അപ്പോൾ അതിനെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ പാമ്പ് വന്നുകൊണ്ട് എല്ലാ ബേഡ്സിനെ ഒഴിവാക്കിയാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും 2 ബേഡ്സിനെ മാത്രം ഇടുന്നുണ്ട്. ഞാൻ പോകുന്നതിന് തന്നെ ഫുൾ കൊതുകുപതിലിട്ട് ലൈറ്റ് പോയിട്ടുണ്ട്. ലൈറ്റ് കൊടുക്കണം. സസ്ബി ഞാൻ മേടിച്ച് ഓപ്പൺ ആക്കിയപ്പോൾ എല്ലാം എടുത്തിട്ടാണ്. ടൈം ഇടാ കയ്യിൽ വരും. വലിയ വലിയ ഗിഫ്റ്റ് ഒന്നും എനിക്ക് വേണ്ടി ഗോൾഡ് കാരണം പുണ്യമായിരുന്നു. അതിൽ കൈമ്പ് കിട്ടാറുണ്ടോ?
കുറച്ച് കളർ മീനും എന്നാ എൻ്റെ ഗാനക്സിനൊക്കെ ഇഷ്ടം പഠിച്ച. അപ്പോൾ മീനും പക്ഷിയും ബർഗറും മേടിക്കാം. ചെടിയുണ്ടാക്കി സെറ്റപ്പാക്കി ഫുള്ള് പണി നടക്കാണ് ഗൈസ്. അങ്ങനെ മീനിനെ ഞങ്ങളെ പുതിയ പോണ്ടിലേക്ക് വിടുകയാണ്. ഇതെടുത്തു എൻ്റെ ചമ്മിയല്ല ഉള്ളവെള്ളം വിട്ടിക്കില്ല. ആ അതാ വേണ്ട ചെറിയൊരു ഇത് മതി. സംഭവം ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാ. ചെടിച്ചട്ടി എടുത്താൽ എനിക്ക് ഇവിടുന്ന് ചെടിച്ചട്ടി നമ്മൾ പോകുന്നത്. ഞാൻ ചേട്ടൻ്റെ ചെടിച്ചട്ടുണ്ടോ? മാറ്റി മാറ്റി പുറത്ത് പോകും. ആ അതിന് വേറെ ഫുഡ് കൊണ്ടു നോക്കിയല്ലോ ഉണ്ടെങ്കിൽ. ആ അതന്നെ ഇത്രയുണ്ട്. ആമ്പല എടുത്ത് മേടിക്കത് എവിടെയാണ് നാടെങ്കിലും വേണ്ടേ. ഹായ് ഗൈസ്, ഐസ്ബീൻ്റെ ഗിഫ്റ്റ് കൊടുത്ത പക്ഷിയാണിത്. നല്ല ടീമാണ്. വാ കം ഓൺ, എന്നാ പിടിച്ച മോളെ. അടുത്ത് ഇവിടെ ഉണ്ട്, ഇപ്പം കൊണ്ടുപോകാം. നല്ല ടീമാണ് കേട്ടോ. കം ഓൺ ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. യെസ്. ഗോൾഡ് ഫിഷ് ഉണ്ട്. അഭിഷേക് ഏതിനുള്ള കൊടുത്തിരുന്നാണെങ്കിലും ഇതേ എമൗണ്ട് ഇറങ്ങും. ഗോൾഡ് അപ്പോ അത് റീസെയിൽ വാല്യൂ അതിൽ കൂടുകയുള്ളൂ, കുറയൂല. ഇപ്പൊ എടുക്കുന്നതിനെ കേട്ടോ. ഷുവർ ഇവിടെ വീഡിയോ റെക്കോർഡാണ്. യൂട്യൂബിലാണ് സേവ്. കാലായി വടകര നല്ല റെസ്റ്റോറൻ്റ് തപ്പി നടക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് കണ്ടുപിടിച്ച് ഓർക്കാട്ടിന് നല്ല പ്രീമിയം ലുക്കിൽ നാദാപുരം പോകുന്ന റോട്ടിൽ നല്ല അടിപൊളി റെസ്റ്റോറൻ്റ്. അപ്പം അസ്ബീൻ്റെ ഫാമിലി ആയിട്ട് ഒരു ഡിന്നർ കഴിച്ചിട്ട് വരാം. ഓക്കെ. അസ്മീൻ്റെ ഉമ്മാനെ കാണു കാണു എല്ലാവരും പറഞ്ഞു ഇതാണ് അസ്മീൻ്റെ ഉമ്മ. റിവീൽ ചെയ്ത് മുഖേല മറിച്ചിട്ടാണ് നടക്കുക. സൗണ്ട് ഉപ്പാ പൊട്ടിച്ചിരുതാ. ആ പൊട്ടിച്ചു. അമ്മോഷനായിട്ട് ഇങ്ങനെ കുറേ സംസാരിച്ച് അമ്മയെ എമോഷനലായിട്ട് അവർ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളെ വെഡിങ് അനുസരിച്ച് ഞങ്ങൾ അവരെ കഥകളൊക്കെ ചോദിച്ചറിയാൻ നോക്കി. പക്ഷേ അവർ സമ്മതിച്ചില്ല. ഞാനൊരു ഇൻ്റർവ്യൂ പോലെ ഒക്കെ ആക്കാമെന്നൊക്കെ വിചാരിച്ച് കോമഡി ഫണ്ണിൽ ഇങ്ങനെ കുറച്ച് സംസാരിച്ചു. പിന്നെ ലൈവ് വോയിസ് കൊടുക്കാത്ത അവിടെ പാട്ട് വെച്ചുകൊണ്ട് അത് കോപ്പി റൈറ്റ് ആകുന്നതുകൊണ്ടാണ്. അപ്പം ലൈവ് വോയിസ് കൊടുത്തു വിടാം.
മാക്സ് എല്ലാ വോയിസും ഡബ് ചെയ്യേണ്ടി വരും തോന്നുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വൈറലാക്കാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് കുറേ കത്തിയടിച്ച് എന്താണ് അടിപൊളി വെൽക്കം തിങ് കേട്ടോ ഇവിടുത്തെ സെവൻ അപ്പ് വിത്ത് എന്താ പറയാ ലെമൺ മിന്റ് നോർത്ത് വർക്ക് ടീമാണ് കിട്ടും ചെമ്പരത്തൂർ റോഡില്ലേ. മോശനും അമ്മയും കുട്ടികളൊക്കെ കൂടി ക്യാബിൻ എ സി റൂമിലിരുന്ന് ഫുഡ് തട്ടുകയാണ്. അപ്പം ഞാനത് പുറത്തുനിന്ന് റെക്കോർഡ് ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അടിപൊളി ഫുഡാണ്. അടിപൊളി ചിക്കൻ കേട്ടോ, അൽഫാം പുള്ളി ഭയങ്കര അമ്മായി പറയുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള നിർവാണയാണ്. ഫിഷിൻ്റെ നിർവാണയായിരുന്നു, ആ ഓയിലി നിർവാണം. അതും പൊറോട്ട ഭയങ്കര ക്രിസ്പി, പൊറോട്ട അടിപൊളിയാണ്. അമ്മായി ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ എനിക്കും ട്രൈ ചെയ്യണം തോന്നി. ഐസിൻ ഐസിന് നല്ല സ്പൈസി അൽഫാം ആയതുകൊണ്ട് കഴിച്ചില്ല. പിന്നെ പെപ്സിയും മുന്നിൽ വെച്ച് ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കുന്നു. പ്ലേറ്റ് ഷവർമ്മൊക്കെ ഓർഡർ ചെയ്തിരുന്നു, അത് ഇതുവരെ വന്നിട്ടില്ല, അതും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹസ്ബി പിന്നെ മൂന്നാലഞ്ച് കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കും, നല്ല തട്ടാണ്, തട്ടും വിട്ടുമായിരുന്നു. കാരണം രണ്ട് മൂന്ന് മൂന്നാലഞ്ച് ദിവസമായി കല്യാണം തന്നെ, അപ്പം ഇത്രയും പകലല്ലായിട്ട്. ഇതാണ് അമ്മായി പറഞ്ഞ് കേട്ടിട്ട് പൊറോട്ട ഞാൻ ട്രൈ ചെയ്യുന്ന സീന്. നല്ല അടിപൊളി പൊറോട്ട, നാട്ടിൽ വന്നിട്ട് കഴിച്ചതിൽ ദ ബെസ്റ്റ് പൊറോട്ട എന്ന് പറയുന്നത് ഇതാണ്. അതും അതിൻ്റെ കൂടെ അൽഫാമിൻ്റെ ഒരു പീസും, അപ്പോഴേക്കും നമ്മളെ ചായയും സമൂസയും വന്നു, ഏത് അല്ല കുബൂസും പ്ലേറ്റ് ഷവർമയും വന്നു. അപ്പോൾ അതൊരു ട്രൈ എടുത്തിട്ട് ഒരു പീസ് എടുത്തിട്ട് ഐസിന് കൊടുക്കാൻ വേണ്ടി നോക്കുന്ന ഒരു സീനാണിത്. അപ്പം ഐസിൻ്റെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇതാണ് നമ്മളെ തന്തൂരി ചിക്കൻ. തന്തൂരി ചിക്കൻ നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. വായിന്ന് വെള്ളമൂർന്ന് കാണുമ്പോൾ ആ ചിക്കൻ്റെ കാല് ഞാൻ രണ്ട് കാലം എടുത്തു. എന്നും ഉപ്പാൻ്റെ എൻ്റെ വീട്ടിൽ ഉപ്പാൻ്റെ ഫേവറേറ്റാണ് തന്തൂരി ചിക്കനും ഗോബി മഞ്ചൂരിയനും. അപ്പോൾ ഈ ചിക്കൻ കാലെടുത്തിട്ട് ഞാൻ ട്രൈ ചെയ്തു, നല്ല ടേസ്റ്റായിരുന്നു, നല്ല യമ്മി ആണ്, നല്ല അടിപൊളി ചിക്കൻ തന്തൂരി. അതിനുശേഷം വീണ്ടും ഞങ്ങൾ രണ്ട് മൂന്ന് ഹാഫ് അൽഫാം പറഞ്ഞു അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ അവർ കഴിച്ചിരുന്നില്ല. നമ്മൾ പാർസലാക്കാമെന്ന് വിചാരിച്ചു. അൽഫാം ഇങ്ങനെ കാക്കേനെ നോക്കി നിൽക്കുന്ന സീനാണിത്. ഇത് തന്തൂരി ചിക്കൻ ലെഗ് പീസ് രണ്ടാമത്തെ കാലാണിത്. ഞാൻ നല്ല തട്ടിയും വെട്ടിയും അടിച്ചു, നല്ല ടേസ്റ്റായിരുന്നു കാണാനും. നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫുഡ്, നല്ല കിട്ടില്ല ആംബിയൻസ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ ഒരു ഹോട്ടൽ വടകര എവിടെയില്ല, ഞാൻ പ്രോമിസ് ചെയ്യുന്നു. ഇത്ര ഒരു എന്താ പറയുക വെൽ നീറ്റ് ആൻഡ് എന്താ പറയുക ഒരു ഗുഡ് ലുക്കിംഗ് ഹോട്ടൽ എവിടെയില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകും. അപ്പോഴേക്ക് വെഡിങ് ആനിവേഴ്സറിൻ്റെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മുകളിൽ പേര് ചെയ്ത് കേക്ക് വന്നു. അങ്ങനെ കേക്ക് ഐസിന് ഇപ്പോൾ ഇവിടെ വെച്ച് മുറിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ കരച്ചിൽ ആയി, വീട്ടിൽ നിന്ന് മുറിക്കണം എന്ന് പറഞ്ഞ പ്രോബ്ലം തന്നെ. അങ്ങനെ കേക്ക് മുറി മാറ്റി. അങ്ങനെ ഞാൻ ഒരു മോതിരം മേടിച്ചിരുന്നു ഡയമണ്ട്, എന്നെ അത് ഹസ്ബിൻ്റെ ഉമ്മാനെ കൊണ്ട് കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഹസ്ബി അറിയാതെ ഉമ്മക്ക് ബാക്കിലൂടെ കൊടുത്തു, ഉമ്മ അത് ഓപ്പൺ ആക്കുന്ന സീനാണിത്. അപ്പോൾ അതിങ്ങനെ ഹസ്ബിൻ്റെ കൈമലേക്ക് ഉമ്മ ഇട്ട് കൊടുക്കുന്ന ഒരു സീനാണിത്. ഹസ്ബി ഇങ്ങനെ വണ്ടടിച്ചിരിക്കുകയാണ്, അങ്ങനെ ഉമ്മ ആ മോതിരം ഇട്ട് കൊടുക്കുന്ന സീനാണ്. ഇതൊക്കെ വോയിസ് ശരിക്കും മിസ്സാകുന്നുണ്ട്, ആ വോയിസിൻ്റെ നല്ല ക്ലിയർ ഉണ്ടാവുമായിരുന്നു. ഹസ്ബി എക്സൈറ്റഡ് ആയിരുന്നു, ഉമ്മ ഹസ്ബിൻ്റെ ഉപ്പ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ഒരു മോതിരമായിരുന്നു. അപ്പോൾ അതാണ് ഈ കാണുന്നത്, കുഴപ്പമില്ല, ഒരു ആവറേജ് സാധനം ഡയമണ്ടിൻ്റെ മോതിരം. അപ്പോൾ അവളെ സന്തോഷം, ഇമോഷണൽ ഒന്നും ആയിട്ടില്ല, ഞാൻ വിചാരിച്ചൊന്ന് ഒരു ഹഗ്ഗൊക്കെ തരുമെന്ന് ഞാവിടെ അന്നുമില്ല. അപ്പോൾ ഈസിനിങ്ങനെ കേക്കും നോക്കി, ഇമോഷനും അമ്മയൊക്കെ ഇങ്ങനെ സംസാരിച്ചു.
മോശൻ ആ ഡയമണ്ടിനാണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇതാണ് മോതിരം അസ്ബി ഇങ്ങനെ വീണ്ടും തുറന്നു നോക്കുന്നത്. ഒറിജിനൽ ആണോ അല്ലെ 10 rupees ഡ്യൂപ്ലിക്കേറ്റ് സാധനം മലബാറിൻ്റെ കവറിൽ വെച്ച് വന്നതാണോ എന്നൊരു നോട്ടം നോക്കുന്നുണ്ട്. എന്താ ജി അസ്ബിയോൻ്റെ ഉപ്പ പറയുന്നുണ്ട് 10 rupees സാധനമാണോ എന്ന് ചോദിക്കുന്നുണ്ട് തമാശക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ചിരിച്ച് കാണിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നൊരു സീനാണിത്. അങ്ങനെ അസ്ബിയുടെ ഉമ്മാനെയും ആദ്യമായിട്ട് ഇത് അസ്ബിയുടെ ഉമ്മാൻ്റെ ശരിക്കുള്ള രൂപം ഇങ്ങനെയാണ് പുറത്തു പോകുമ്പോൾ ഉമ്മക്കൊക്കെ കവർ ചെയ്ത് ഈ ഒരു രൂപത്തിലാണ് നടക്കുക. ഇപ്പം ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ എന്നെ പഞ്ഞി കിട്ടുമെന്ന് അതും അറിയില്ല. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഞങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി ഒന്ന് വാട്ടാകര വരെ ഡ്രൈവൊക്കെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പുറത്ത് താഴെന്ന് കുറച്ച് ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് ഷാലു പാർസൽ ഉമ്മാക്കുപ്പാക്കെ ഉള്ള പാർസലും എടുത്ത് ഇതാണ് മുകളിലേക്കുള്ള വ്യൂ കേട്ടോ. സ്റ്റെപ്പ് ബേക്കറിയും എല്ലാം കൂടിയുള്ള ഷോപ്പാണ്. നല്ല അടിപൊളി കിച്ചനാണ്, ഓപ്പൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കിച്ചനാണ്. നല്ലത് പറയുന്നത് എന്ന് പറഞ്ഞാൽ നല്ല ഹോട്ടലാണ്, കാരണം എല്ലാവർക്കും പോകാൻ പറ്റും. കാരണം പുറത്തുള്ള വടകര പോലെയുള്ള ബിസി റെസ്റ്റോറൻ്റ് ഒന്നല്ല, ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ടുള്ളതൊന്നല്ല. ഇത് നല്ല നീറ്റ്, ഓണത്തിന് സ്പെഷ്യൽ സദ്യയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കുശലമൊക്കെ പറഞ്ഞു ഷവർമൊക്കെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഫിനിഷ് ആയിരുന്നു, 11 PM കഴിയുമ്പോഴേക്ക്. ഇതാണ് സംഭവം. അപ്പം ഇവിടെ എല്ലാവർക്കും ട്രൈ ചെയ്യാം, ഓർക്കാട്രിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വടകര ഡ്രൈവിന് പോയി, പിന്നെ ഐസ്ക്രീമും ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്ത് ഞങ്ങൾ. വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് പിറ്റേന്ന് രാവിലെ കോളാക്കിയിട്ടുണ്ട്. ഐസ് മുറിക്കാണ് മുറിക്കും മുത്തേ കളിക്കുന്ന അങ്ങനെയൊന്നും എല്ലാം മുറിക്കും. ഉമ്മാനോട് മുറിച്ചിട്ടാൻ പറ കാള ഉച്ചക്ക് തരണാ, വാപ്പാക്ക് തരണേ കൈ കൊണ്ട് എടുക്കല്ല. ഉമ്മ മുറിച്ചിരുന്നു ഉമ്മാനോട്.